നിങ്ങൾ എന്ത് പുതിയത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ്, ഒരു പുതിയ കോണ്ടന്റ് മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മളീ പറയുന്ന ഏറ്റവും വലിയ ഗ്രേറ്റ് ആക്ടേഴ്സിനെ കരുതുന്നത്. അവർ ഭയങ്കര ഒറിജിനൽ ആയിട്ടാണ് ചെയ്യുന്നത്, വേറൊരാളുടെ ഇമിറ്റേഷൻ ഉണ്ടാവില്ല. അപ്പൊ ആട്ടം അങ്ങനെ ഒരു സിനിമയാണ്. അശ്വന്തോക്കിനോട് ചോദിച്ചു, നമ്മളെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല, പുള്ളി പടം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ആട്ടത്തിനുള്ളതിന്റെ ഒരു 100 times ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉപയോഗിക്കും. അപ്പൊ ഞാൻ ഈ ഫിലിം മേക്കറിനെ റെസ്പെക്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇവന്റെ ടാലന്റ് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഡിപ്പെൻഡ് ചെയ്യാണ്ട്, ആ സ്കോറിന്റെ ആവശ്യമില്ലാണ്ട് ഇവന്റെ ക്രാഫ്റ്റിലും ഇവൻ എഴുതിയ സീനിലും ഇവൻ ആളുകളെ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോ ആനന്ദിന് തോന്നുന്നില്ല അവിടെ ഒരു സ്കോർ ഇട്ടിട്ട് അടിച്ചു കയറ്റി ആളുകളെ പേടിപ്പിക്കണം എന്നുള്ളത്. അതൊരു ഫിലിം മേക്കറിന്റെ ചോദ്യം. അപ്പൊ ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു രീ ഒരു 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 അതിൻ്റെ ഒരു ചുറ്റുവട്ടം ഉണ്ടല്ലോ. അപ്പൊ അത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുതിയ ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു ശ്രമം നടത്തുന്ന ഒരു പുതിയ ഫിലിം മേക്കറിനെ ഇപ്പൊ ഞാൻ ഇപ്പൊ സിനിമയിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യും. അവിടെയാണ് ഫിലിം മേക്കേഴ്സും ആർട്ടിസ്റ്റുകളും ക്രിയേറ്റ് ആകുന്നത്. നിങ്ങൾ എന്ത് പുതിയത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ്, ഒരു പുതിയ കോണ്ടന്റ് മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മളീ പറയുന്ന ഏറ്റവും വലിയ ഗ്രേറ്റ് ആക്ടേഴ്സിനെ കരുതുന്നത്. അവർ ഭയങ്കര ഒറിജിനൽ ആയിട്ടാണ് ചെയ്യുന്നത്, വേറൊരാളുടെ ഇമിറ്റേഷൻ ഉണ്ടാവില്ല. അപ്പൊ ആട്ടം അങ്ങനെ ഒരു സിനിമയാണ്. ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ഒരു ചുറ്റു അല്ലെങ്കിൽ അതിനൊരു രീതി ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്തിട്ട് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള നല്ല പേസുള്ള ഒരു സസ്പെൻസ് ഡ്രാമ എന്ന സിനിമ, ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള പടമാണ്. അപ്പൊ ഇതിനെ മറ്റേ ടാഗിലും ഒതുക്കരുത് എന്ന് പറയുന്നതാണ്. അപ്പൊ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്, അതായത് ഇത്രയധികം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉപയോഗിക്കാണ്ട് അല്ലെങ്കിൽ ആക്ടേഴ്സിനെ യൂസ് ചെയ്ത് അവരുടെ പെർഫോമൻസിനെ ട്രസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവന്റെ എഴുത്തിന് ഇവന്റെ ഡയലോഗിനെ ഇവന്റെ സ്റ്റോറിനെ ട്രസ്റ്റ് ചെയ്യുന്ന അത്രയ്ക്ക് കോൺഫിഡൻസ് വേണമല്ലോ നമുക്ക്. ഈ പറയുന്ന ഈ വേറെ ഉപാധികൾ ഉപയോഗിക്കാണ്ട് എനിക്ക് എന്റെ സിനിമ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു ഡയറക്ടറിന്റെ ലൈക് ഗ്രേറ്റ്നെസ് ആണ്. നമുക്കിപ്പോ അങ്ങനെ ഈ പറയുന്നത് പോലെ ഈ അഭിനയം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലും കൂടിയാണ്. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ക്യാരക്ടർ റോൾസ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അതിന് ഇനി വില്ലൻ അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷമാവും. അതല്ലെങ്കിൽ നമ്മൾ സിനിമ ചെയ്യും. നമ്മൾ സിനിമ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കും. ചിലപ്പം ചില സിനിമകൾക്കകത്ത് ചില സിനിമകൾ നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ ഉള്ള സിനിമയായിരിക്കും, ചിലത് കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഒരു ഒരു സംഭവമായിരിക്കാം. ചിലപ്പോൾ ചിലത് നമുക്ക് കൺഫ്യൂഷനാകും, ഇത് നന്നാവുമോ എന്നാ നമുക്ക് അറിഞ്ഞുകൂടാം. സിനിമകളുടെ കാര്യമില്ല, പക്ഷെ എല്ലാത്തരം വേഷങ്ങളും ചെയ്തു പോകുന്ന ഒരു ആക്ടറാവണം എന്നുള്ളതാണ് ആഗ്രഹം. ഹ്യൂമർ എൻ്റെ എന്താണ് നമുക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമ്മളതിൽ കുറച്ച് ട്യൂൺഡാണ് ഹ്യൂമർ ചെയ്യാനായിട്ട്. അപ്പം കുറച്ചുകൂടെ എന്താണ് ഒരു നെഗറ്റീവ് റോൾസ് അല്ലെങ്കിൽ അതേപോലുള്ള ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്യാനാണ് കൂടുതൽ എനിക്കിഷ്ടം. എന്നാലും തമാശ റോളുകളും ഇഷ്ടമാണ്.